ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യത്ത് ചർച്ചാ വിഷയമായി തീർന്നിരിക്കുന്നത് മമ്മൂട്ടി നിർമ്മിക്കുകയും മമ്മൂട്ടിയുടെ മകൻ വിതരണം ചെയ്യുകയും ചെയ്ത മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച കാതൽ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് അഭിപ്രായങ്ങൾ വേണ്ടെങ്കിലും പോസിറ്റീവ് സൈഡിലാണ് എല്ലാവരും. സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ക്വാളിറ്റി ബേസിൽ തീം ബേസിൽ എല്ലാം നല്ല അഭിപ്രായമാണ്. ആദ്യമൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയിരുന്നപ്പോൾ ഈ സിനിമ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുമോ, പ്രേക്ഷകരെ കിട്ടുമോ എന്ന് ശങ്കിച്ചിരുന്നു. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി എന്നുള്ളതാണ്. ഈ സിനിമാ പ്രേമികളെല്ലാം ഈ സിനിമയെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ആ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് രണ്ട് മത നാമധാരികളുടെ പേരിലാണെന്ന് ആലോചിക്കണം. ഒന്ന്, ഈ സിനിമ സംവിധാനം ചെയ്ത് ജിയോ ബേബിയാണ്, പ്രഗത്ഭനായ സംവിധായകനാണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ പേര് ജിയോ ബേബി. ക്രിസ്ത്യൻ നാമധാരിയാണ് ജിയോ ബേബി. മമ്മൂട്ടി ഒരു ക്രിസ്ത്യൻ കഥാപാത്രത്തെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മുസ്ലിം നാമധാരിയായ മമ്മൂട്ടി. ഈ സിനിമ നിർമ്മിച്ചതും മമ്മൂട്ടി, ഈ സിനിമ വിതരണം ചെയ്തതും മുസ്ലിം നാമധാരിയായ മമ്മൂട്ടിയുടെ മകൻ. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യൻ നാമധാരിയായ ചെറുപ്പക്കാരൻ. ഇങ്ങനെ ഈ ടോട്ടാലിറ്റി എടുത്തു നോക്കുമ്പോൾ ക്രിസ്ത്യൻ നാമധാരിയും മുസ്ലിം നാമധാരിയായവരാണ് ഈ സിനിമയിലെ ഒരു പ്രത്യേക പക്ഷമുള്ള നിൽക്കുന്നത്. പ്രശ്നം വന്നത് എന്തുകൊണ്ടാണ്? ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളാണ് മമ്മൂട്ടിയുടെയും ജ്യോതികയുടെയും ആലോചിക്കണം. വലിയ വിവാദ സബ്ജക്റ്റുകളോ അടിപിടി രംഗങ്ങളോ ബോംബുകളോ ഒന്നും അതിലില്ല. ഒരു ഒരു വിഷയം ഒരു സാധാരണ വിഷയമാണ്, എന്നാൽ അസാധാരണമാണോ എന്ന് ചോദിച്ചാൽ ഈ വിഷയം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ന്യൂനപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആണും ആണും തമ്മിൽ ബന്ധപ്പെടുന്ന ബന്ധങ്ങളുണ്ട്, പെണ്ണും പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. അത്തരക്കാരെ ഒരുമിച്ച് ജീവിക്കാൻ കോടതി പോലും അനുവാദം കൊടുത്തിരിക്കുന്നു ആലോചിക്കണം. വിദേശ രാജ്യങ്ങളിലും അങ്ങനെയുണ്ടെന്ന് ആലോചിക്കണം. ഇവിടെ അതിൻ്റെ മാന്യത പവിത്രത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കാതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആലോചിക്കണം. മമ്മൂട്ടിയുടെ ക്രിസ്ത്യൻ നാമധാരിയായ കഥാപാത്രത്തിന് ഒരു ദൗർബല്യം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു തൻ്റെ സുഹൃത്തനായ പുരുഷനോട്. ആ ഒരു ചെറിയ സംഭവം അത് പിന്നെ ജ്യോതികയ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ആ സ്ത്രീയുടെയും പേര് ക്രിസ്ത്യൻ നാമധാരിയാണെന്ന് ആലോചിക്കണം. അവർ വിവാഹം കഴിക്കുന്നു, ആ വിവാഹം കഴിച്ചൊരു കുഞ്ഞുണ്ടാവുന്നു. ഇതൊക്കെ ശരി തന്നെ, എന്നാലൊരു പ്രത്യേക സാഹചര്യത്തിൽ 20 വർഷത്തിന് ശേഷം മമ്മൂട്ടി ഒരു തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന തോന്നുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ പൊന്തി വരുന്നതും ആകാംക്ഷയുണ്ടാവുന്നതും കാര്യങ്ങളിലേക്ക് പോകുന്നതും. കോടതി മുറിയിലെ കൊച്ചു കൊച്ചു രംഗങ്ങളിലൂടെ മനുഷ്യനെ പ്രേക്ഷകരെ ഹഠാത് ആകർഷിച്ചുകൊണ്ട് സിനിമ മുന്നേറുന്നതും അവിടെ സംഭവിച്ചതാണ്. 20 വർഷം ഒരു സ്ത്രീ ഈ പുരുഷനെ സഹിച്ചു, തനിക്ക് അവകാശപ്പെട്ട് കിട്ടിയില്ല. അതേസമയം ആ സ്ത്രീ തന്നെ ഈ പുരുഷനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും ജീവിതം നഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത്. അതായത് അവർ അഭിപ്രായ വ്യത്യാസമില്ലാതെ നല്ല സുഹൃത്തുക്കളായിക്കൊണ്ടാണ് അവസാനം കോടതിയിൽ നിന്ന് പിരിയുന്നു. കോടതിയിൽ ഇവർ വേർപിരിഞ്ഞിട്ട് ഈ സ്ത്രീക്ക് നല്ലൊരു പുരുഷ സുഹൃത്തിനെ വിവാഹം കഴിച്ചു കൊടുക്കും. അങ്ങനെ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നൊരു സംഭവമാണിത് എന്ന് ആലോചിക്കണം. അതിന് വിവാദങ്ങൾ ഉണ്ടാക്കി വന്ന രണ്ട് പേരാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗം, അവർ ഇതിനെതിർത്തു. കാരണം ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച മമ്മൂട്ടി മുസ്ലിം നാമധാരിയാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രത്തിന് അദ്ദേഹം അവതരിപ്പിക്കുന്ന മുസ്ലിം നാമധാരി പേര് വന്നില്ല? ഇത് ക്രിസ്ത്യാനികളെ അടച്ച് ആക്ഷേപിക്കാൻ വേണ്ടിയാണ് ഈ കഥാപാത്രത്തിൻ്റെ പേരിട്ടിരിക്കുന്നത് അവർ പറഞ്ഞു. മറുഭാഗത്ത് മുസ്ലിംസിലൊരു വിഭാഗങ്ങൾ മമ്മൂട്ടി അഭിനയിച്ചതിൻ്റെ പേരിൽ എതിർപ്പ് വന്നു. ഇതൊക്കെ നമ്മൾ കേരളം ചർച്ച ചെയ്യപ്പെട്ടു. ഈ എതിർപ്പ് വന്നു, പിന്നെ അത് മമ്മൂട്ടി ആയതുകൊണ്ടാണോ എന്തോ കെട്ടടങ്ങി എന്നാലേക്കണം. അതിനെ തുടർന്ന് ഈ ജിയോ ബേബിയെ, അതായത് ഫറൂഖ് കോളേജിൽ
ജിയോ ബേബിയെ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനും ക്ലബ് ഉദ്ഘാടനം ചെയ്യാനും വിളിച്ച് വരുത്തി അപമാനിച്ചു വിട്ട സംഭവം ഉണ്ടായിട്ടെന്ന് ആലോചിക്കണം. അതിനെതിരെ മന്ത്രി ബിന്ദു വളരെ മാന്യമായി പ്രതികരിച്ചു. കോളേജ് വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ അവരെ ഇതിൻ്റെ പേരിൽ ക്ഷമിക്കണമെന്ന് വരെ പറഞ്ഞു. ഇവിടെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഈ അനീതിക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. ദാ ഇപ്പോൾ വേറെ പുതിയ സംഭവവികാസം വന്നിരിക്കുന്നത് എന്താ, ജിയോ ബേബിക്കെതിരെ മുസ്ലിം സംഘടന, മുസ്ലിം ലീഗ് എന്ന് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നാലോചിക്കണം. വേറെ ആർക്കുമില്ല, ജിയോ ബേബിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം, ഞാൻ ഈ സിനിമ കണ്ടതാ, ഈ സിനിമ കണ്ട് എത്ര ആലോചിച്ചും ഇതിൽ എന്ത് കുഴപ്പമാണുള്ളത്, ഇതൊരു ക്ലീൻ സിനിമയാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത എല്ലാം സിനിമയിലുണ്ടാവും. അങ്ങനെ ഈ വിമർശിക്കുന്നുള്ള ആലോചിക്കണം. ഇറാനിൽ നിന്നൊക്കെ വരുന്ന കുറേ, വേണമെങ്കിൽ പോയി നോക്ക് ഫെസ്റ്റിവലിൽ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പുണ്ട ഫെസ്റ്റിവലിൽ ഇറാനിൽ വന്ന സിനിമകൾ ഭൂരിഭാഗവും രചനയും സംവിധാനം ചെയ്തിരിക്കുന്നത് അവിടെ മുസ്ലിം നാമധാരികളെ സ്ത്രീകളായിരിക്കും. നമ്മൾ ഞെട്ടിപ്പോകും, നമുക്ക് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് അവരെ അവതരിപ്പിക്കാൻ അറിയിക്കണം. അതിൻ്റെ ഒന്നുമല്ലല്ലോ ഇവിടെ, ഇവിടെ ഒരു വിഷയം സാധാരണ ഇവിടെ നടക്കുന്നൊരു വിഷയം, നടക്കാത്തതല്ല, പലരുടെയും നടക്കുന്നൊരു വിഷയം വളരെ ഭംഗിയായി ചെയ്തു എന്ന് അറിയിക്കണം. അതിനിപ്പോൾ ജിയോ ബേബിയുടെ ജീവന് വേണ്ടിയാണ് കൊതിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കുന്നതാണത്, എന്തുകൊണ്ട് ഇതൊരു നിർമ്മാതാവ് കൂടിയായ മമ്മൂട്ടിയെ എതിർക്കുന്നില്ല, മമ്മൂട്ടിക്ക് എതിരെ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഇതിൻ്റെ വിതരണക്കാരനായ മമ്മൂട്ടിയുടെ മകൻ ആ ചെറുപ്പക്കാരനെ കുറിച്ചും പറയുന്നില്ലല്ലോ. ഈ കുറ്റപ്പെടുത്തലിൽ നിർമ്മാതാവ് മമ്മൂട്ടി, ഇതിൻ്റെ നായകൻ മമ്മൂട്ടി, വിതരണ മമ്മൂട്ടിയായി ബന്ധമുള്ളത് ഇവരാണത്. ഇതിൽ ജിയോ ബേബി ഒരു ജോലിക്കാരൻ മാത്രമാണെന്ന് ആലോചിക്കണം. അത് ഒരാളെ സംവിധാനം ചെയ്യാൻ പിടിക്കുന്നു, അവർ നിർമ്മാതാവിൻ്റെ അടുത്ത് പോകുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, പണം വാങ്ങുന്നു, തിരിച്ചു പോകുന്നു, അവരുടെ ജോലി കഴിഞ്ഞിരിക്കുന്നു. ഈ സിനിമയെ അതോറിറ്റി എന്ന് പറയുന്ന മമ്മൂട്ടിയാണ്, മമ്മൂട്ടിയുടെ മകനുമാണെന്ന് ആലോചിക്കണം. അവർക്ക് എതിരെ ഒരു ശബ്ദം, ഒരു പ്രതിഷേധ ശബ്ദം, ഒരു ചുക്കും മമ്മൂട്ടിയെ ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, പാവം ഒരു സംവിധായകനെ ക്രൂശിക്കാൻ വേണ്ടി നടക്കുന്നു എന്നുള്ള, ഇത് കേരളമാണ്, കേരളം ഇത് സഹിക്കില്ല. പക്ഷേ എന്നോട് മറ്റു ചില സുഹൃത്തുക്കൾ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് മമ്മൂട്ടി ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല, മമ്മൂട്ടിയുടെ സിനിമയാണ്, മമ്മൂട്ടിയുടെ പ്രൊഡക്ഷനാണ്, മമ്മൂട്ടിയുടെ വിതരണ സ്ഥാപനമാണ്, എന്തുകൊണ്ട് ജിയോ ബേബിക്കെതിരെ ഇതുമാതിരി അഭിപ്രായ വ്യത്യാസങ്ങളും ഭീഷണികളും ഉയരുമ്പോൾ മമ്മൂട്ടി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളത്? ഞാനിതറിയാൻ വേണ്ടി മമ്മൂട്ടിയെ വിളിച്ചു. മമ്മൂട്ടി വിളി, മമ്മൂട്ടി ഫോൺ എടുക്കുന്നില്ല, പലപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്ന് ആലോചിക്കണം. വേറൊരു കാര്യം കൂടി ആലോചിക്കേണ്ടത്, ഈ സിനിമ ഇവിടെ റിലീസ് ചെയ്ത ദിവസം തന്നെയാണ് ഗോവയിലും റിലീസ് ചെയ്തതെന്ന് ആലോചിക്കണം. അവിടെയും നല്ല അഭിപ്രായം നേടി, പക്ഷെ അവിടെയും മമ്മൂട്ടി പോയിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴിതാ കേരളത്തിലെ തിരുവനന്തപുരത്ത് എല്ലാ വർഷവും നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ, ഈ തവണത്തെ ഫിലിം ഫെസ്റ്റിവലിൽ ഈ കാതൽ പ്രദർശിപ്പിച്ചു എന്നാലോചിക്കണം. തിയേറ്ററിൽ ഒരേ സമയം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ കാണാനാണ് അവിടെയും തള്ളിക്കയറുന്നത്. അവിടെ ഈ കിട്ടിയ റിപ്പോർട്ട് എന്താണ്, നല്ല റിപ്പോർട്ട്, കണ്ടവർ തന്നെ വീണ്ടും കാണുന്നു എന്നുള്ള. പക്ഷെ അവിടെയും ഇതിൻ്റെ ശില്പികളെ ആദരിച്ചപ്പോഴൊക്കെ അവിടെ മമ്മൂട്ടിയോ ജ്യോതികയോ എത്തിയിട്ടുണ്ടായില്ല. ഒരു സ്ഥലത്തും മമ്മൂട്ടി വരുന്നില്ല. എന്തുകൊണ്ട് മമ്മൂട്ടി വരുന്നു? ഇത്രയും വലിയൊരു സിനിമയ്ക്ക് ഇത്രയും പബ്ലിസിറ്റി കിട്ടി, ഇനി അവാർഡുകൾ കിട്ടും. മമ്മൂട്ടി നിശബ്ദനാണ്, മമ്മൂട്ടി നിശബ്ദനായിരിക്കേണ്ട കലാകാരനല്ല എന്ന് മനസ്സിലാക്കണം. കേരളം ആ സിനിമയെക്കുറിച്ചും ആ സിനിമയിലെ പങ്കാളികളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അവർക്ക് സംരക്ഷണം കൊടുക്കണം വാദിക്കുമ്പോൾ മമ്മൂട്ടി വാ തുറക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും പറയൂ സുഹൃത്തെ.